എല്ലാവർക്കും മാർസ് വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു പേരാണ് അനീമിയ, രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്നത്. എന്താണ് അനീമിയ? പലർക്കും അറിയില്ല. ഇപ്പൊ അനീമിയ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമാണോ, അല്ലെങ്കിൽ പലരും അത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു കാര്യമാണെന്ന് വിചാരിച്ച് അത് അവോയ്ഡ് ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യാൻ മറന്നു പോകാറുണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അനീമിയ പോലുള്ള അല്ലെങ്കിൽ വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അത് എങ്ങനെ മനസ്സിലാക്കാം, അതിന് എന്തൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് എന്റെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്താണ് അനീമിയ? അനീമിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച എന്ന് ആണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവിൽ ഉണ്ടാകുന്ന ഒരു കുറവാണ് പലപ്പോഴും രക്തക്കുറവിന് അല്ലെങ്കിൽ വിളർച്ചയ്ക്ക് കാരണമായി മാറുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്കിത് തിരിച്ചറിയാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് അനീമിയ ആണ് അല്ലെങ്കിൽ വിളർച്ച ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാല്, സാധാരണഗതിയിൽ ഒരാൾ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ അവർക്ക് ജോയിന്റ്സിനൊക്കെ വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് കിതപ്പ് ഉണ്ടാകുക, ശ്വാസം മുട്ട് അനുഭവപ്പെടുക, പലപ്പോഴും തളർച്ച തോന്നുക, ഒരു ഇരിക്കുന്ന പൊസിഷൻ തമ്മിനെ ഇരിക്കാനോ അല്ലെങ്കിൽ കിടക്കാനോ തോന്നുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾക്ക് സാധാരണഗതിയിൽ അനീമിയയുടെ ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നത്. ഇത് കൂടാതെ നമുക്ക് അനീമിയ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഡോക്ടറിന് അടുത്ത് പോവാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ നമ്മുടെ കണ്ണ് പിടിച്ച് നോക്കാറുണ്ട്. കണ്ണ് പിടിച്ച് നോക്കുന്ന സമയത്ത് ബ്ലഡ് മയോ അല്ല, പകരം ഒരു യെല്ലോ കളർ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയാറുണ്ട് ഹീമോഗ്ലോബിൻ ഒന്ന് ചെക്ക് ചെയ്യോ, അനീമിയാണ്, മേ ബി അനീമിയക്കുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളത്. ഇതല്ലാതെ നമ്മുടെ നെയിൽസ് കണ്ടു കഴിഞ്ഞാൽ നെയിൽസിൽ കുറെ എന്താ പാടോ അല്ലെങ്കിൽ നെയിൽസിനൊരു മഞ്ഞ കളറോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അനീമിയാണെന്ന്. ഇത് കൂടാതെ ചില സമയങ്ങളിൽ ഇരുന്നിട്ട് എണീക്കുന്ന സമയത്ത് നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുക, തല കറങ്ങുന്ന പോലെ തോന്നുക, ഇതൊക്കെയും അനീമിയയുടെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. ഒരു ഹെൽത്തി ആയിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം, രണ്ടോ ആറ് മാസത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് ഒന്ന് ഹീമോഗ്ലോബിന്റെ അളവൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി നമ്മൾ അനീമിയ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എങ്ങനെയൊക്കെയാണ് അനീമിയ ഉണ്ടാകുന്നത്? അതായത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അമിതമായിട്ട് പീരിയഡ്സ് ടൈമിൽ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, ബ്ലഡ് പോകുന്നതും അനീമിയയ്ക്ക് കാരണമാകാം. ഇതല്ലെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ലഭിക്കാത്തത്, ഇതും അനീമിയയ്ക്ക് കാരണമാകാം. ഈവൻ നമ്മളൊരു ഗർഭിണി ആയിരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗർഭസ്ഥാവസ്ഥയിൽ ഇരിക്കുമ്പോൾ പോലും, ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചും പലതരത്തിൽ അനീമിയ ഉണ്ടാവാനായിട്ട് കാരണങ്ങൾ ഉണ്ടാവും. സോ ഇത് നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് മാറ്റിയെടുക്കാന്നുള്ളത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇതിനു വേണ്ടി. അപ്പൊ എന്തുകൊണ്ട് അനീമിയ വരുന്നു, അത് വന്നാൽ എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പൊ എന്തുകൊണ്ട് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി, അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, ഇനി നമ്മൾ എടുക്കേണ്ട അതിന്റെ റെമഡീസ് ആണ്. ഇത് പേടിക്കേണ്ടതായിട്ടൊരു കാര്യമല്ല. പക്ഷെ നമ്മൾ അനീമിയ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണത്തിൽ കുറെ കാര്യങ്ങൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ചിലപ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ടാകുമായിരിക്കാം, പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണത്തിൽ നിന്ന് നമുക്ക്, ഞാൻ പറഞ്ഞു, അയൺ ഡെഫിഷ്യൻസിയാണ് മിക്കപ്പോഴും അനീമിയായിട്ട് മാറുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം ഒരുപാട് കുറയുന്നതാണ് അനീമിയയ്ക്ക് കാരണമാകുന്നത്. അപ്പൊ ഈ ഇരുമ്പിന്റെ അംശം കൂടിയതായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ന്യൂട്രീഷ്യസും ആയിരിക്കണം, അതുപോലെ വൈറ്റമിൻസ് ധാരാളം ഉള്ളതായിരിക്കണം, ഫൈബറും പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നതായിരിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതാണ് നമ്മുടെ അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാകുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ കുറെ അയൺ ഗുളികകൾ തരാറുണ്ട്. അയൺ ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തിനുള്ളത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി ഈവൻ ഗുളികകൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഫുഡിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അനീമിയ മാറ്റിയെടുക്കാം. ഒന്നാമതായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത് ബീട്രൂട്ട് ആണ്. ബീട്രൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കരമായിട്ട് അയൺ അടങ്ങിയിരിക്കുന്ന ഒരു ഫുഡാണ്. അത് നമുക്ക് എന്താ പറയുക, ഹാഫ് കുക്ഡ് ആയിട്ട് കഴിക്കാം, സാലഡ് ഉണ്ടാക്കി കഴിക്കാം, ഈവൻ ജ്യൂസ് ആയിട്ട് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം. അപ്പൊ ഈ വേവിച്ചൊക്കെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ എപ്പോഴും നമ്മുടെ ഹെൽത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ജ്യൂസ് ആക്കി കുടിക്കാനുള്ളത്.
അപ്പൊ ആ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഒരു ചൊവ തോന്നും ബീട്രൂട്ടിന്, അങ്ങനെ ആ ചൊവ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ലെമൺ ഒന്ന് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം അത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി നിങ്ങൾ വെറും വയറ്റിൽ ഒരു നമ്മുടെ ബീട്രൂട്ട്, ഒരു ബീട്രൂട്ട്, ഒറ്റ ഒരു ബീട്രൂട്ട് എടുത്താൽ മതി, അതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചു നോക്കൂ. 1 മന്തിനുള്ളിൽ നമ്മളെ ഹീമോഗ്ലോബിന്റെ കൗണ്ട് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ അത് ഒന്നാമത്തെ എന്ന് പറയുന്നത് ബീട്രൂട്ടാണ്. രണ്ടാമത്തെ ധാരാളമായിട്ട് അയൺ അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് വീഴ്ത്താൻ പറ്റുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത് മാതളം പഴമാണ്, പോമഗ്രാനൈറ്റ്. അപ്പൊ മാതളം പഴം ധാരാളമായിട്ട് കഴിക്കുക. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ വളരെയധികം ബ്ലഡ് വീഴ്ത്താനായിട്ടും അതേപോലെ തന്നെ ഈ അയൺ ഡെഫിഷ്യൻസിയെ പരിഹരിക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് മാതളം പഴം. മൂന്നാമത്തെ എന്ന് പറയുന്നത് വളരെയധികം ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ബ്രൊക്കോളി. ബ്രൊക്കോളി കഴിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് സഹായമാകും. അത് ഒന്നെന്ന് പറയുന്നത് നമുക്ക് സൂപ്പ് വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സാലഡ്സിന്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഹാഫ് കുക്ക്ഡ് ആയിട്ട് വേവിച്ച് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും ബ്രൊക്കോളി കഴിക്കാം. അപ്പൊ മൂന്നാമത്തെ എന്ന് പറയുന്നത് ബ്രൊക്കോളിയാണ്. ധാരാളമായിട്ട് ബ്രൊക്കോളി നമ്മളുടെ ഫുഡിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നാലാമത്തെ ഒരു ഫുഡ് എന്ന് പറയുന്നത് ഈന്തപ്പഴമാണ്, അതായത് ഡേറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡേറ്റ്സിൽ ധാരാളം ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്, ഒരുപാട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് നമ്മളുടെ ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡേറ്റ്സിനുള്ളിൽ ധാരാളമായിട്ട് ഇതേപോലെ തന്നെ അയണും അടങ്ങിയിരിക്കുന്നു. സോ നല്ലൊരു ആരോഗ്യമുള്ള ആൾക്ക് ഒരു ദിവസത്തിൽ 4-5 ഡേറ്റ്സ് വരെ കഴിക്കാം. അപ്പൊ മസ്റ്റ് ആയിട്ടും അനീമിയ കാണുന്ന തോന്നുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നാലാമത്തത് ഡേറ്റ്സ് ആണ്. ധാരാളമായിട്ട് ഒരു ദിവസത്തിൽ 4 ഡേറ്റ്സ് അല്ലെങ്കിൽ 5 ഡേറ്റ്സ് വരെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ഒരു ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ നമ്മളുടെ ഹെൽത്തിനെ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ അയണിനെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത് ശരീരത്തിന് ബ്ലഡ് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നെന്ന് പറയുന്നത് ഫിഗ് ആണ്. അപ്പൊ ഫിഗ് നിങ്ങൾക്കറിയാം, നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഫിഗും കഴിക്കാറുണ്ട്. അപ്പൊ ഫിഗ് കഴിക്കേണ്ട, ഞാൻ ഇതിനു മുന്നത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, വെഗ് ഗെയിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ നട്സ് കഴിക്കുമ്പോൾ നിങ്ങൾ ഫിഗ് കഴിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഫിഗിന്റെ ഒരു പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ വണ്ണം കൂട്ടുക എന്നുള്ളതല്ല, പകരം നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് വീഴ്ത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഫിഗ്. അപ്പൊ ഇത് പാലിലിട്ട് തിളപ്പിച്ച് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അതാണ് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള ഫിഗ് കഴിക്കുക. ഇനി അടുത്തൊരു ഒരു കഴിക്കേണ്ടതെന്ന് പറയുന്നത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി കഴിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ബ്ലാക്ക് ഗ്രേപ്സ് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഭയങ്കരമായിട്ട് നമ്മളുടെ അയൺ ഡെഫിഷ്യൻസിയെ പരിഹരിക്കാനും ബ്ലഡ് വിളർച്ചയൊക്കെ പരിഹരിക്കാനും പറ്റുന്ന ഒന്നാണ് ഉണക്കമുന്തിരി. ഉണക്കമുന്തിരിയെ പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ഈ ഉണക്കമുന്തിരി സാധാരണഗതിയിൽ നമ്മൾ തലേദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേ ദിവസം ഉണക്കമുന്തിരി ഒന്ന് നേരിടി ആ വെള്ളം കുടിക്കുക, മുന്തിരിയും കഴിക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ അയൺ ഡെഫിഷ്യൻസി അതുപോലെ തന്നെ നമ്മളുടെ രക്തക്കുറവ് ഒക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒന്നാണ് ഉണക്കമുന്തിരി കഴിക്കുന്നത്. അപ്പൊ ഇത് ഇത്രയുമാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ അനീമിക് ആയിട്ടുള്ള ഒരാള് നമ്മളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായിട്ട് ആഡ് ചെയ്യേണ്ട ഒന്നെന്ന് പറയുന്നത് ബീട്രൂട്ട്. ബീട്രൂട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ജ്യൂസ് അടിച്ചോ അല്ലെങ്കിൽ അല്ലാതെ വെജിറ്റബിൾസ് സാലഡ്സ് ആയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അത് പ്രധാനം. രണ്ടാമത്തെ എന്ന് പറയുന്നത് മാതളമ്പഴം. മാതളമ്പഴം ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഒന്നുകിൽ ജ്യൂസ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ മാതളമ്പഴം പൊളിച്ചിട്ട് ആ സീഡ്സ് ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അത് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് വീഴ്ത്തുന്ന ഒന്നാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ബ്രൊക്കോലി. ബ്രൊക്കോലി ധാരാളമായിട്ട് കഴിക്കുക, സൂപ്പായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഫിഗ് കഴിക്കാം. ഫിഗും ശരീരത്തിൽ ധാരാളമായിട്ട് ബ്ലഡ് വീഴ്ത്താൻ സഹായിക്കുന്ന ഒന്നാണ്. അടുത്തതെന്ന് പറയുന്നത് ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉണക്കമുന്തിരി കഴിക്കുക 3-4 ഉണക്കമുന്തിരി നൈറ്റിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം മുന്തിരിയും കഴിക്കുക. അത് ജസ്റ്റ് ഒന്ന് ഞെരടിയിട്ട് ആ വെള്ളം കുടിക്കുക. ലാസ്റ്റ് 1 എന്ന് പറയുന്നത് ഡേറ്റ്സ് ആണ്. 4-5 ഡേറ്റ്സ് നമുക്ക് ഒരു ദിവസം കഴിക്കാം. അപ്പൊ ഇതൊക്കെയാണ് അനീമിയക്ക് ആയിട്ടുള്ള ഒരാള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട സാധനങ്ങൾ. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് 1 മാസം ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഒരു ഹീമോഗ്ലോബിന്റെ കൗണ്ട് എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളർച്ച അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു രക്തക്കുറവ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ട് കഴിയും. അപ്പൊ വീഡിയോ ഹെൽപ്ഫുൾ ആയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.